കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായി, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? സ്വാഭാവികമായും പ്രതിഫലിക്കും. കാരണം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുവരുവാനായിട്ട് വളരെ വേഗം കഴിഞ്ഞു. മാധ്യമങ്ങൾ അക്കാര്യത്തിൽ വളരെയേറെ സഹകരിച്ചു. എല്ലാ മാധ്യമങ്ങളും, പ്രിൻ്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും ഇക്കാര്യത്തിൽ വളരെ നല്ല സഹകരണം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ശേഷം മണ്ഡലത്തിലെ പ്രമുഖരെ കാണുന്ന ഒരു പരിപാടികളാണോ ഇപ്പോൾ ആദ്യം ഉള്ളത്? എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണല്ലോ സംഭവിക്കുക. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതിനു മുമ്പായി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ കാര്യങ്ങൾക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതിനു മുമ്പായി പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും സന്ദർശിക്കുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുക. ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെയും അത് ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി രംഗത്ത് പ്രവേശനം ചെയ്യുകയും പിന്നീട് മുന്നണികളിലുണ്ടായ അസ്വാരസ്യങ്ങളുടെ ഭാഗമായിട്ട് വീണ്ടും LDF പാളയത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമ്പോൾ ആ അടിയൊഴുക്കുകളെ വളരെ പോസിറ്റീവായി തന്നെയാണ് കാണാൻ, തങ്ങൾക്ക് അനുകൂലമായ കോട്ടയം മാറുമെന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? അങ്ങനെ അടിയൊഴുക്കുകളൊന്നും ഇപ്പോഴില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന CPM CPI നേതൃത്വവും അണികളും ഞങ്ങളോട് വളരെ ഹൃദ്യമായ രീതിയിൽ, വളരെ അനുകൂലമായ രീതിയിൽ ഞങ്ങളോട് ഇഴചേർന്നാണ് പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്തരമൊരു പ്രശ്നമേ ഇപ്പോഴില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ തെളിവാണ് ഞാൻ സൂചിപ്പിച്ചു നേരത്തെ എൻ്റെ ഇൻ്റർവ്യൂവിൽ. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞതും കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിൻ്റെയും അടിസ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടി മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളിലെ കക്ഷികളുമായി ഇഴചേർന്നു പോകുന്നു, ഒന്നിച്ചു പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കാം ഒരുപക്ഷെ കോട്ടയത്ത് ഉണ്ടാവാൻ പോകുന്നത്. അത് പുതിയ വലിയ ഒരു രാഷ്ട്രീയ മാനങ്ങൾക്ക് കൂടി വഴി തുറക്കുകയാണ്. എങ്ങനെയായിരിക്കും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാനങ്ങൾ? കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുകൾ എന്ന് നിങ്ങൾ വിവക്ഷിക്കുന്ന മറുഭാഗത്തെ കക്ഷി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൈയടക്കാൻ ശ്രമിച്ച ചിലർ അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുകയും അത് പ്രകടിപ്പിക്കുകയും സമൂഹത്തിലാകെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് യഥാർത്ഥത്തിൽ പാർട്ടി പിടിച്ചടക്കുവാനും പാർട്ടിയെ തകർക്കാനുമുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ടി വന്നു. അങ്ങനെ എതിർത്ത് ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളെ മുന്നണിയിൽ നിന്നും പുറത്താക്കി. യാതൊരു കാരണവുമില്ലാതെയാണ് പുറത്താക്കിയത് എന്ന വസ്തുത ഇന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരായ ആളുകളുണ്ട്. യാതൊരു കാരണവുമില്ലാതെയാണ് അങ്ങനെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ ആവശ്യമുണ്ടായി. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്നു. ഇന്ന് അന്ന് ആഗ്രഹിച്ചവർക്ക് മത്സരിക്കാനുള്ള അന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത് പാർലമെൻറ്റിലേക്ക് പോകാനുള്ള അവസരം നൽകണം എന്നാണ്. അന്ന് ബഹുമാനായ കേരള കോൺഗ്രസ് MMന്റെ ചെയർമാൻ KM മാണി സാറ് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് കോട്ടയം KM മാണിയുടെ തട്ടകമാണ്, അവിടെ KM മാണിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിക്കാതെയാണ് ആ പ്രശ്നങ്ങളെല്ലാം അന്നുണ്ടായത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന് UDF സീറ്റ് കൊടുത്താൽ ആ സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതായത് KM മാണിയുടെ ലെഗസിയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. യാതൊരു സംശയവുമില്ല. KM മാണി സാറ് ജനഹൃദയങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ്, ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ലെഗസി ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി ഉറപ്പിക്കും, യാതൊരു സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.